പോരാട്ടത്തിന്റെ പ്രതീകമായ സിജിയുടെ വീട്ടിലും മുക്കത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലും അപ്രതീക്ഷിത സന്ദർശനം നടത്തി പ്രിയങ്ക ഗാന്ധി. ഇങ്ങാപ്പുഴയിൽ നിന്നും ഏറനാട് നിയോജക മണ്ഡലത്തിലെ തെരട്ടമ്മലിലേക്കുള്ള യാത്രക്കിടെയായിരുന്നു സന്ദർശനം. തിരുവമ്പാട് നിയോജക മണ്ഡലത്തിലെ ഈങ്ങാപ്പുഴയിൽ നിന്നും ഏറനാട് മണ്ഡലത്തിലെ തെരട്ടമ്മലിലേക്കുള്ള യാത്രക്കിടെയാണ് പോരാട്ടത്തിന്റെ പ്രതീകമായ സിജിയുടെ വീട്ടിലോ മുക്കത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലോ പ്രിയങ്ക ഗാന്ധി അപ്രതീക്ഷിത സന്ദർശനം നടത്തിയത്. രണ്ട് ഭിന്നശേഷിക്കാരായ മക്കളുടെ അമ്മയായ സിജിയെ കാണാനാണ് പ്രിയങ്ക ഗാന്ധി ആദ്യമെത്തിയത്. കല്ലുരുട്ടിയിലെ വീട്ടിലെത്തിയായിരുന്നു സന്ദർശനം. നിരാലംബരായവർക്ക് വീട് നിർമ്മിച്ച് നൽകുന്ന രാഹുൽ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതിയിലൂടെയാണ് സിജിക്ക് വീട് ലഭിച്ചത്. മൂന്ന് കുട്ടികളുള്ള സിജിയുടെ രണ്ട് കുട്ടികളും ഭിന്നശേഷിക്കാരാണ്. പ്രതിസന്ധികളിൽ തളരരുതെന്നും കൂടെ ഉണ്ടാവുമെന്നും സിജിക്ക് പ്രിയങ്ക ഗാന്ധി. തുടർന്നാണ് 12:20 മുക്കത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലും പ്രിയങ്ക ഗാന്ധി എത്തിയത്. പ്രിയങ്ക ഗാന്ധി ഓഫീസിലെത്തുമെന്ന ചെറിയ സൂചന ലഭിച്ചതോടെ പ്രവർത്തകരും തടിച്ചുകൂടിയിരുന്നു. മുദ്രാവാക്യം വിളികളോടെ UDF പ്രവർത്തകർ പ്രിയങ്കയെ എതിരേറ്റു. തുടർന്ന് ഓഫീസിലെത്തിയ പ്രിയങ്ക KC വേണുഗോപാൽ, MK രാഘവൻ MP, ഹൈബി ഈഡൻ, K പ്രവീൺകുമാർ, CP ചെറിയ മുഹമ്മദ്, NK അബ്ദുറഹിമാൻ, CK കാസിം ഉൾപ്പെടെയുള്ളവരുമായി അല്പനേരം ചർച്ച നടത്തുകയും ചെയ്തു. അരീക്കോട്ടേക്കുള്ള യാത്രാമധ്യേ നെല്ലിക്കാപ്പറമ്പിൽ കാത്തു നിൽക്കുകയായിരുന്ന ലൗഷോർ സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളെയും പ്രിയങ്കാ ഗാന്ധി സന്ദർശിച്ചു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.